അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു രണ്ട് താരങ്ങൾ തമ്മിലുള്ള അകലാനുണ്ടായ ഒരു കാര്യമാണ്, ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാലും ശ്രീനിവാസനും ആ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർ അകലാനുണ്ടായ കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദയനാണ് താരം ഹിറ്റായുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമ എടുത്തപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം എടുക്കണമെന്ന് മോഹൻലാൽ എന്നെ ശ്രീനിവാസനോട് പറഞ്ഞത്. ശ്രീനിവാസൻ പറഞ്ഞു കഥ എഴുതാമെന്ന് പറഞ്ഞു. കഥ എഴുതി കൊണ്ടുവന്ന് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടില്ല. മോഹൻലാൽ പറഞ്ഞതിൻ്റെ കുറേ സംഭവങ്ങൾ മാറ്റേണ്ടി വന്നു. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഉദയനാണ് താരത്തിൻ്റെ രണ്ടാം ഭാഗം ഇതാണ്, ഇതിനി മാറ്റാൻ പറ്റില്ല എന്നൊക്കെ മാറ്റാൻ പറ്റില്ല. നമുക്ക് ഈ പ്രൊജക്റ്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, നമുക്ക് വേറെ ഒരു കഥ നമുക്ക് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. പിരിഞ്ഞതിന് ശേഷം മോഹൻലാലിനോട് ആലോചിക്കാണ്ട് ഇത് പറഞ്ഞത് ശ്രീനിവാസന് ഒരുപാട് വിഷമമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീനിവാസന് ഒരുപാട് ബുദ്ധിമുട്ടി എഴുതിയ സംഭവമാണ്. ആ കഥ മൂപ്പര് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറേ ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് സരോജ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ മൂപ്പര്, അതിൻ്റെ നായക മൂപ്പർ തന്നെ, അതിൽ കംപ്ലീറ്റ് ആക്ഷേപഹാസ്യമാണ്. അത് കംപ്ലീറ്റ് തുടക്കം മുതൽ അവസാനം വരെ മോഹൻലാലിനെ തേച്ച് ഒട്ടിക്കുന്ന സംഭവമാണ്. ഈ പടത്തിനെ കുറിച്ചിട്ട് ഇതിൻ്റെ പത്രങ്ങളിലും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മോഹൻലാൽ വിളിച്ചു, ശ്രീനിവാസനെ വിളിച്ചു, ശ്രീനി ആ പ്രൊജക്റ്റായിട്ട് ശ്രീനി മുന്നോട്ട് പോകരുത്, ആ പ്രൊജക്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണം, അതിന് എത്ര നഷ്ടം വന്നാലും ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു പ്രൊജക്റ്റ് വന്നിട്ട് അത് നഷ്ടത്തിലായാലും ലാഭത്തിലായാലും എന്തായാലും ഞാനത് ബാക്ക് ചെയ്യാനോ പരിപാടിയില്ല, അത് ഞാൻ ചെയ്തു ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോണിൽ ഒരു ഒന്നും രണ്ടും പറഞ്ഞ് ഒരു ആ ഒരു നല്ലൊരു ടേംസ് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സരോജ് കുമാറിന് പറഞ്ഞ ആ പടത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടായി. പ്രൊഡ്യൂസറെ കാശ് തീർന്നു, പ്രൊഡ്യൂസർ വേറെ ആൾക്കാരെ വന്നു, അത് കഴിഞ്ഞ് പടം റിലീസ് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ കുറേ നേരം കാത്തിരിക്കേണ്ട വന്നു, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പടം റിലീസായത്. ആ റിലീസായപ്പോൾ അത് 7 നിലയിൽ 8 നിലയിൽ പൊട്ടും ചെയ്തു. അത് പൊട്ടാൻ വേണ്ടിയിട്ട് മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ചരടുവലി നടന്നു എന്നുള്ളത് ശ്രീനിവാസൻ അറിഞ്ഞു. ആ പടം കളിച്ച തിയേറ്ററിലൊക്കെ ലാലേട്ടൻ കാശ് കൊടുത്ത് ആൾക്കാരെ കൊണ്ടുപോയി കൂവിച്ചു, തിയേറ്ററാരെ നേരിട്ട് വിളിച്ചിട്ട് പടം മാറ്റിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അന്നിവിടെ നടന്നു. ഇതൊക്കെ ശ്രീനിവാസന് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാക്കി. അതോടുകൂടി മോഹൻലാലായിട്ട് ആ നല്ല ടേംസ് പോകുന്നതിന് മാത്രമല്ല, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പച്ച തെറി തന്നെ വിളിച്ച് വഴക്കുണ്ടായി. അതിനുശേഷം ലാലായിട്ട് മൂപ്പരും മിണ്ടാറില്ല. പിന്നെ രോഗം വന്നു. രോഗം വന്നതിന് ശേഷം ഇവർ ഏതൊരു ചാനലിൻ്റെ ഒരു പരിപാടിയിലാണ് ഇവർ പിന്നെ കാണുന്നത്. ആ കണ്ടപ്പോൾ മോഹൻലാൽ ഈ അവസ്ഥ കണ്ടപ്പോൾ പഴയതൊക്കെ മറന്ന് ഒരു ഉമ്മ കൊടുത്തു. പക്ഷെ ഉമ്മ കൊടുത്താലും ലാലേൻ്റെ മനസ്സിൽ നിന്ന് ശ്രീനിവാസൻ്റെ മനസ്സിൽ നിന്ന് ആ വൈരാഗ്യം പോയിട്ടില്ല. ഇപ്പോൾ അത് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിരിക്കുന്നു, മോഹൻലാലിൻ്റെ തെമ്മാടിത്തരങ്ങൾ, വഞ്ചനകൾ, കുതന്ത്രങ്ങൾ എല്ലാം ഞാൻ തുറന്നെഴുതും. ഞാൻ ഒരു പുസ്തകം ഇറക്കുന്നുണ്ട്, ആ പുസ്തകത്തിൽ മോഹൻലാലിൻ്റെ എല്ലാ തോന്നിയാസങ്ങളും ഞാൻ തുറന്നെഴുതും എന്ന് മൂപ്പര് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മൂപ്പര് അസുഖമൊക്കെ ഒരു വിധം മാറാറായി മാറി ഇപ്പം മൂപ്പര് കുറുക്കൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ മൂപ്പര് അഭിനയിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ മോഹൻലാലിനെ തേച്ചൊട്ടിച്ച് മൂപ്പര് സിനിമ അല്ലേ പോലത്തെ എല്ലാ കഥകളും, സിനിമയിലുണ്ടായ കഥകളും ബാക്ക്ഗ്രൗണ്ട് കഥകളും ഉണ്ടായ സംഭവങ്ങളും എല്ലാം കൂടി ഈ പുസ്തകത്തിലുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ പുസ്തകത്തിലുണ്ടാവും. ഇതൊക്കെ അനുകൂല അതിൻ്റെ ഇതൊക്കെ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരാൾക്കാർ തന്നെ എന്നോടും പറഞ്ഞു. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ തന്നെ നിങ്ങൾ ഈ സിനിമാ ഫീൽഡിനെ നാറ്റിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഹൻലാലിനായിട്ട് ഈ ശ്രീനിവാസിന് അത്രയും സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ ബന്ധത്തിൻ്റെ മുകളിൽ മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനൊരു സിനിമ ഒരു കാരണവശാലും ശ്രീനിവാസൻ ചെയ്യാൻ പാടില്ല. അതിൽ ചെയ്തത് ശ്രീനിവാസിൻ്റെ പേരിൽ വലിയ തെറ്റാണ്. ഇനി ചെയ്യാൻ പോണത് അതിലും വലിയ തെറ്റാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അത്ര മോശം മനുഷ്യനൊന്നല്ല. ഈ ശ്രീനിവാസൻ പറഞ്ഞ പോലെ അത്ര സ്നേഹമില്ലാത്തവനോ നന്ദിയില്ലാത്തവനോ അല്ലെങ്കിൽ മറ്റുള്ള മറക്കുന്ന ആൾക്കാരോ ഒന്നല്ല. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം, നല്ലൊരു നടനാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രീനിവാസൻ ആ ഒരു തുറന്ന പുസ്തകം എഴുതി മോഹൻലാലിൻ്റെ എഴുതുന്നു പറയണത് അത് വേണ്ട, അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടണം, ഞങ്ങൾക്കറിയണ്ട.
ഞങ്ങൾ ശ്രീനിവാസിനെ വ്യക്തിപരമായി സ്നേഹിക്കുന്നില്ല, മോഹൻലാലിനെ വ്യക്തിപരമായി സ്നേഹിക്കുന്നില്ല, നിങ്ങളുടെയൊക്കെ അഭിനയം മാത്രമേ ഞങ്ങൾ സ്നേഹിക്കുന്നുള്ളൂ. അത് മാത്രം മതി ഞങ്ങൾക്ക്. നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ നിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളോ തിക്കും തിരക്കുമ്പോഴോ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളുടെ വിഷയമല്ല. അതൊന്നും പുസ്തകമാക്കി വന്നിട്ട് ഞങ്ങൾക്ക് വായിക്കാനും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.